വക്കം നിലയ്ക്കാമുക്ക് ചന്തയിൽ മോഷണം നടന്നു. 25,000 രൂപയുടെ പച്ചക്കറി നഷ്ടമായതാണ് പരാതി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. നിലയ്ക്കാമുക്ക് പൂച്ചടി വിളയിൽ താമസിക്കുന്ന ശ്യാമളയുടെ 18,000 രൂപയുടെ പച്ചക്കറിയും കാഞ്ഞിരം വിളയിൽ താമസിക്കുന്ന ഉഷയുടെ 5,000 രൂപയുടെ പച്ചക്കറിയുമാണ് നഷ്ടമായത്. നിലയ്ക്കാമുക്ക് ചന്തയിലാണ് ഞാൻ കച്ചവടം ചെയ്യുന്നത്. എനിക്ക് കാല് വയ്യാതെ സർക്കാർ തന്ന പൈസയും കൊണ്ടാണ് ഞാൻ ഇവിടെ കയറിയത്. 7 വർഷമായി. പലതവണ ഒരുപാട് സാധനം പോയിട്ടും സഹിച്ച് പലിശയ്ക്ക് പിന്നെയും പൈസ എടുത്ത് ഇവിടെ ഇരിക്കുകയാണ്. കാല് വയ്യാതെ കൊണ്ട് കയറിയ പൈസ തന്നെ 3 ആകെ തേങ്ങ ഇവിടെ ഇറക്കി വെച്ചത് ആളുകൾ അന്നും കൊണ്ടുപോയി ഞാൻ SI പെറ്റീഷൻ കൊടുത്തായിരുന്നു. അവർ വന്ന് അന്വേഷിച്ച് കണ്ടെത്തിയില്ല. ഇനി എന്നെ കൊണ്ട് പറ്റൂല. എൻ്റെ മക്കളെ 10 രൂപ 20 രൂപ തെറ്റിയാണ് അവർ ജീവിക്കുന്നത്. എൻ്റെ മോന് കുടുംബമായി അവർ കൂലിവേല ചെയ്താണ് ജീവിക്കുന്നത്. ഇപ്പം ഈ ചന്തയിൽ ഒന്നും കിട്ടാൻ ഒരു നിർത്തിയില്ല. സാധന വില കൂടുതലാണ്. ഈ പൈസ ഞാൻ എങ്ങനെ പരിഹരിക്കണമെന്ന് എനിക്കറിയാമയ്യ. എന്നും കുളിയ വാങ്ങിക്കണം കാലുവേദനയ്ക്ക്. എനിക്ക് രത്തിപ്പിടിയില്ല. കുട്ടികളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുകയും വേണം. എനിക്ക് ഈ നഷ്ടം പരിഹരിക്കുകയും ചെയ്യണം. ഞാൻ ഒരാഴ്ചത്തേക്കുള്ള സവാളയും ചെറിയ ഉള്ളിയും കയറി എടുത്ത് വെച്ചത് പലിശയ്ക്കാണ് പൈസ എടുക്കുന്നത്. അല്ലാതെ തൊണ്ണ പോലും ഇല്ല. ഒരു പണയം വെച്ച് മുതലാളിക്ക് കൊടുക്കാം. ഇതിനു മുമ്പും ഇതുപോലെ മോഷണം നടന്നിട്ടുണ്ടെന്ന് ഇവർ പറയുന്നു. ഇന്ന് ഞാൻ പരസ്യമായിട്ടിവിടെ പറയുകയാണെങ്കിൽ അതിന്റെ ഡബിള് നാളെ പിറ്റന്ന് വാരിക്കൊണ്ട് പോകും. ഇപ്പൊ എന്റെ കുട്ടിക്കാലത്തേ ഉള്ളതാണ്. ഇപ്പൊ ഭയങ്കര മോശം. ഇതുവരെയും പ്രതികളെ പിടികൂടിയിട്ടില്ല. ഏകദേശം എത്ര രൂപയുടെ സാധനങ്ങൾ എന്റെ ചില ദിവസമൊക്കെ 10-500 രൂപയുടെ ചീനികള് ചാക്കിനകത്ത് വാരിക്കൊണ്ട് പോകും. കടയ്ക്കാവൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. പതിവായി ഇവിടെയാണ് കച്ചവടക്കാർ പച്ചക്കറിയും സാധനങ്ങളും സൂക്ഷിക്കുന്നത്. അത് തന്നെ ഞാൻ ഒത്തിരി ആരാ ഇരുന്നിട്ട് ഞാൻ മുറിയിൽ വെച്ച് പൂട്ടിയിട്ട് പോകും. കട വാടാക്കി എടുത്തിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇന്നലെ ഒത്തിരി അവളടുത്ത് വെച്ചിട്ട് പോയത് അതും പോയ. അല്ലാതെ ഞാൻ ഇവിടെ വെക്കാറില്ല. എനിക്ക് പൊടി കൊച്ചൊക്കെ കിടക്കുന്നതുകൊണ്ട് ഞാൻ നേരത്തെ അങ്ങ് പോകും. പാനന്നരയൊക്കെ ആകുമ്പോൾ പോകും. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ശക്തമായ മഴയിൽ ചന്തയുടെ മതിലുകൾ ഇടിഞ്ഞു കിടപ്പുണ്ട്. ആ വഴിയാവാം മോഷ്ടാക്കൾ അകത്തു കടന്നുവെന്നാണ് സംശയിക്കുന്നത്. ഭാരതഭൂഷൺ, കടയ്ക്കാവൂർ.